संघर्ष परिकेट वीड रम्य हृदय सी सदर्शु निन्मा वक्वे रु यूत प्रवर्तर परिकेट കഴിഞ്ഞ ദിവസം രാത്രി വക്കാവിലെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് വക്കാവ് സ്വദേശികളായ 30 വയസ്സുള്ള രാകേഷ് 19 വയസ്സുള്ള രാഹുൽ എന്നിവർക്ക് പരിക്കേറ്റത്. കൈയിനും കാലിനും പരിക്കേറ്റ ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷവുമായി ബന്ധപ്പെട്ട സിപിഎം പ്രവർത്തകരായ ശബരി, ശരത്, സതീഷ്, ഉണ്ണിലാൽ, അനിൽ, വരുൺ എന്നിവർക്കെതിരെ നെന്മാറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീടുകയറി ആക്രമിച്ച സിപിഎംകാർക്കെതിരെ ശക്തമായ വകുപ്പുകൾ പ്രയോഗിക്കാതിരിക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നതായി രമ്യ ഹരിദാസ് എംപി ആരോപിച്ചു. സാധാരണക്കാർക്കൊപ്പം പോലീസ് നിൽക്കണം. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ പോലീസ് ഇടപെടൽ അങ്ങനെയായിരുന്നില്ലെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. സാധാരണക്കാരനോടൊപ്പം നിയമം സംരക്ഷകരാവേണ്ട ആളുകൾ, അവരുടെ ജീവിതവും അവരുടെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കേണ്ട ആളുകൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കാക്കി എന്ന് പറയുന്ന ആ ഒരു വസ്ത്രത്തിന് പോലും ഒരു ബഹുമാനമില്ലാത്ത രീതിയിലുള്ള നടപടി സ്വീകരിച്ചതായിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളിൽ നിന്നും എഫ്ഐആറിൻ്റെ കോപ്പിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. തുടർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അമ്മമാരൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം, മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഇനിയും അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ സമീപത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്തരം കേസിനകത്ത് മുൻപും ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഈ കേസിനകത്തും പ്രതികളായവർ തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഈ സാധാരണക്കാരൻ്റെ ജീവിതം, കാരണം രാഷ്ട്രീയത്തിനപ്പുറത്ത് സാധാരണക്കാരുടെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഒരു സംവിധാനം അവസാനിപ്പിക്കുന്നതിന് ഇവിടുത്തെ നിയമപാലകർ ശ്രമിച്ചേ മതിയാവും. അതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പം തുടർന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന നിയമ നടപടികളെക്കുറിച്ചും അതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ മേലാൽ ഇത്തരം രീതിയിലുള്ള ഒരു വിഷയങ്ങളിൽ ഇനിയും ഒരു സഹോദരന്മാരുടെ വീട്ടിനകത്തും അമ്മമാരും ഇരിക്കുന്ന വീട്ടിനകത്ത് കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. വളർന്നു വരുന്ന തലമുറയാണ്, അവരുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം തന്നെയാണ്.